ഫതുഹുൽ മുഈൻ 40-ാമത്തെ ക്ലാസ് ആണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുകയും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്ന് നൽകുകയും ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഇതുവരെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ നജസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. നജസ് എന്താണ്, നജസ് ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ്. ഇന്ന് ഈ വീഡിയോയിൽ ചർച്ചയ്ക്ക് വരുന്ന ഭാഗം ശവം മൈത്തത്ത് അത് നജസാണ് എന്നതിനെ കുറിച്ചും ആണ് ഇതിൽ പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത്. കിതാബിന്റെ ഉദ്ധരണി നൽകാം. ഒക്കമൈത്തത്തിൻ എന്ന് പറയുമ്പോ അവിടെ ഖുർറത്തുൽ ഐൻ അതിന്റെ മത്സിന് കാണാം. സാനിഹ ത്വഹാറത്തു ബദനിൻ, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ രണ്ടാമത്തത് ശരീരം ശുദ്ധിയാവുക. മൽബൂസിൻ വസ്ത്രം, മക്കാനിൻ സ്ഥലം ശുദ്ധിയക. അന്നജസ്സിൻ നജസ്സിനെ ഉദാഹരിച്ച് പറഞ്ഞാൽ റൗസ്, ബൗല്, മതിയെ, വതിയെ, ദമ, കൈഹ, കൈത്ത്, വൈരി, ബശരി, മനുഷ്യനല്ലാത്ത ഡെഡ് ബോഡി മൈത്തത്ത്, അതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കതിന്റെ ഫത്വഹുൽ മുഈൻ കാണാം. ഫത്വഹുൽ മുഈനിലെ ഈ ഭാഗമാണ് നമ്മള് പിന്നെ പഴയ സാധാരണ ദർസുകളിലൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നത് ഇതാണ്. അതിലെ എത്രാമത്തെ പേജ്? 35-ാമത്തെ പേജ്. നമ്മൾ കുറച്ചുകൂടി വായിക്കാൻ സുഖമുള്ള ഇതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ നൽകുന്നത്. വക്കമൈത്തത്തിൻ വൈരി ബഷരിൻ, വൈരി ബഷരിൻ വൈരി ബഷരിൻ ഇതാണ്. ഒക്കമൈത്തത്തിൻ വലവ് നഹവ ദുനാബിൻ, ദുബാബിൻ, ദുബാബ് ഈച്ച, ഈച്ച പോലെയുള്ളതാണെങ്കിലും ശരി. ഈച്ച പോലെ എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണ്? മിമ്മാ ലാ നഫ്സലുഹു സാഇലത്ത്, മിമ്മാ ലാ നഫ്സലുഹു അതിന് നഫ്സില്ല, സാഇലത്ത് ഒലിക്കുന്ന രക്തമില്ലാത്തത്. ഈച്ചയൊക്കെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയാണ്. യാനത്തിന്റെ പേജ് 90. അക്കമൈത്തത്തിൻ പേജ് 89-ാമത്തെ ലാസ്റ്റ്. അതായത് അതിന്റെ ശർഹ് കൊടുത്തത് കാണാം. ഈ ലോകാനത്തിൽ മൈത്തത്തു നഹ്വ ദുനാബിൻ വൽ ഗായത്തിൽ റദ്ദി മിമ്മാ ഇലഖ് ഇനഹു ഖൗല്ലാ നഫ്സലഹു സാഇലത്ത ഇ ലാ ദമ ലഹു സാഇൽ, ഒരിക്കുന്ന രക്തമില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ അതിന്റെ ഉദാഹരണം പറഞ്ഞ ജീവികൾ നംല്, ഉറുമ്പ്, അക്രബ്, തേള്, സംബൂർ കടന്നല്, വസ പല്ലി, കുമ്മല് പേന്, അതുപോലെ ബറൂസ് ചെള്ള് എന്നൊക്കെ അതിന്റെ ഒലിക്കുന്ന രക്തമില്ലാത്തതിന്റെ അയനത്തിലാണ്. അപ്പൊ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാണെങ്കിലും അതെന്ത് തന്നെയാണ്? നജസാണ്. ഖിലാഫല്ലിൽ ഖഫാൽ, ഖഫാൽ ഇമാമിനെതിരായിട്ട്, ഖഫാൽ ഇമാമ നജസല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒമൻ തബിഅഹു, അവരെ പിൻപറ്റിയവരുടെ അഭിപ്രായ പ്രകാരം, അവരുടെ അഭിപ്രായം എന്താണ്? ഫി ഖൗലിഹി ബി തുഹാറത്തിഹി, ഖഫാൽ ഇമാമിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അഭിപ്രായം, ബി തുഹാറത്തിഹി, അത് ശുദ്ധിയുള്ളതാണ്. അതിൽ കേടാകുന്ന രക്തമില്ലല്ലോ, കേടാകുന്ന രക്തം ഉണ്ടാകുമ്പോഴാണ് അത് ജീർണിക്കുന്നതും നശിക്കുന്നതും ഒരു ബുദ്ധിമുട്ടാകുന്നതും, അതില്ല എന്നതാണ് അതിന്റെ കാരണം അവർ ചർച്ച ചെയ്തത്. മാലിക്കും അബി ഹനീഫത്ത്, മാലിക്കിമാമും അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബും അങ്ങനെയാണ്. ഫൽ മൈത്തത്തു നഹു നജിസത്തു, അപ്പോ പിന്നെ ഇത് നജസാണ് എന്നാണ് ഷാഫി മദ്ഹബിൽ നമ്മൾ പറയുന്നത്. അതേസമയം അതിന്റെ കൂടെ നമ്മൾ എന്ത് പഠിക്കുകയാണ്?
ഇങ്ങനെ ഒരു കാരണത്താൽ, അതായത് ഒലിക്കുന്ന രക്തം ഇല്ലാത്തതിനാൽ അത് നജസ്സല്ല എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ട് എന്ന് പഠിക്കാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു അർത്ഥത്തിൽ പലർക്കും ഗുണം ചെയ്യും ചില സമയങ്ങളിലൊക്കെ. ഫൽ മൈത്തത്തു നജസത്തു, അപ്പൊ മൊത്തത്തിൽ നജസ്, മൈത്തത്ത് നജസ്സാണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ പോയത്, ഇത് നജസ്സാണ്. വൈല്ലം യസിൽ ദമുഹ, അത് രക്തം ഒലിച്ചിട്ടില്ലെങ്കിലും അത് നജസ്സാണ്. പക്കത ശയറുഹ, അതിന്റെ ആ മൈത്തത്തിന്റെ രോമം. അലുമുഹ, അതിന്റെ എല്ല്. വക്കർണുഹ, അതിന്റെ കൊമ്പൊക്കെ നജസ്സാണ്, ചത്തതിന്റെ. ഖിലാഫ് അലി അബി ഹനീഫ, അബു ഹനീഫ ഇമാമിന്റെ അഭിപ്രായത്തിലായിട്ട്. ഇദാലം യക്കുന്ന അലിഹ ദസമുൻ, അതിന്റെ മുകളിൽ ദസമ് അഥവാ കൊഴുപ്പ് ഇല്ലെങ്കിൽ, കൊഴുപ്പില്ലെങ്കിൽ ഇദാലം യസ് യസിൽ ഇദാലം യക്കുന്ന അലിഹ ദസമുൻ, മുഫാദ വിഭാഗത്തിഹ അന്നഹു റളിയല്ലാഹു അൻഹു യഖൂലു ബിതഹാറത്തിഹ യഖൂലു ബിതഹാറത്തിഹ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബുനീഫ് ഇമാം പറയുന്നത് യഖൂലു ബിതഹാറത്തിഹ, അത് ശുദ്ധിയുള്ളതാണ്. ഇദാലം യക്കുന്ന അലിഹ ദസമൻ, അതിന്റെ മുകളിൽ കൊഴുപ്പില്ല. ഫൈൻ കാന അലൈഹ താലിക ഫഹിയ നജസത്തുൻ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നജസാണ്. വദ്ദസമു ത്വാഹിറുൻ ഫീമ അദ ശഅരി, മുടിയല്ലാത്തതിൽ അതിന്റെ കൊഴുപ്പ് എന്താണ് അത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് മനസ്സിലായി, അബൂ ഹനീഫ ഇമാമിന് ഈ എല്ലും അതിന്റെ രോമം എല്ലു ഇതൊക്കെ ശുദ്ധിയാണെന്ന് അഭിപ്രായം ഉണ്ട്, ഇപ്പോ അതിന്റെ മുകളൊരു അതിന്റെ ആ ഒരു കൊഴുപ്പ് ഇല്ലെങ്കിൽ. വാഫ്തൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ബിസിഹത്തി സ്വലാത്തി, ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തിട്ടുണ്ട്, ബിസിഹത്തി സ്വലാത്തി, നിസ്കാരം സഹീഹാകും. ഇദാ ഹമലൽ മുസല്ലി, ഒരു നിസ്കരിക്കുന്ന ആള് ചുമന്നാൽ, മൈത്തത്ത ദുബാവിൻ, ഒരീച്ചയുടെ ബോഡി, ഈച്ചയുടെ ശവം. ഇൻകാന ഫി മഹല്ലിൻ, അത് ഒരു സ്ഥാനത്ത്. യസുക്കുൽ ഇഹ്തിറാസു അൻഹു, സൂക്ഷിക്കൽ ബുദ്ധിമുട്ടായ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും അത് സൂക്ഷിച്ച് നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ വ്യാപകമായി ഒരീച്ചൊക്കെ ഉള്ള ഒരു സമയം, ഒരു സ്ഥലം, അത്തരം സ്ഥലത്ത് ഒരീച്ച ഒന്ന് അവിടെ ഇവിടെ ആയിപ്പോയാൽ പ്രശ്നമില്ല എന്ന് അർത്ഥം. അപ്പോ മൈത്തത്ത് ഡെഡ് ബോഡി, അത് വൈരി ബശറിൻ, ബസറല്ല, മനുഷ്യനല്ലാത്ത, വസമക്കിൻ, മത്സ്യമല്ലാത്ത, ജറാദിൻ, വെട്ടുകിളിയല്ലാത്ത. ഇപ്പൊ മനുഷ്യൻ പൊതുവിൽ ഭക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യൻ പൊതുവിൽ ആദരണീയനാണ് എന്ന അർത്ഥത്തിൽ മനുഷ്യൻ ശുദ്ധിയുള്ളതാണ്. സമക്കിൻ മത്സ്യം, മത്സ്യം പൊതുവെ ഭക്ഷിക്കാൻ കഴിയണമെങ്കിൽ അത് ഡെഡ് ബോഡി ആയാൽ ഭക്ഷിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അത് പൊതു സ്വഭാവത്തിൽ മത്സ്യം. അതുകൊണ്ട് തന്നെ മത്സ്യം ശുദ്ധിയുള്ളത്. ജറാദു അങ്ങനെ തന്നെയാണ്, അത്രയും ചെറിയ സാധനമാണ്, ജീവൻ പോകാതെ ഇട്ടിട്ട് അതിനെ അറക്കുക എന്നുള്ളതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ലി തനാവുലിൽ അഹിറൈൻ, ഇത് രണ്ടും, സമക്കും ജറാദും, മത്സ്യം വെട്ടുകളി, ഇത് രണ്ടും ഭക്ഷിക്കൽ അനുവദനീയമായതുകൊണ്ടാണ് അത് ശുദ്ധിയുള്ളതാണ് എന്ന് പറയുന്നത്. ലിഹല്ലി തനാവുലിൽ അഹിറൈൻ, ഹിറൈൻ എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ രണ്ട്, മൂന്നെണ്ണം പറഞ്ഞല്ലോ ഇതില്. വാമല്ലാദമയും മനുഷ്യൻ, ഫലി കൗലിഹി, അത് ശുദ്ധിയുള്ളതാണ് എന്നുള്ളതിന്റെ തെളിവ്, ഫലി കൗലിഹി തഴാല ആയത്താണ് തെളിവ്. എന്താണ്, വലപ്പത് കർറംന ബനി ആദം, മനുഷ്യൻ ആദരിച്ചു എന്ന് പറഞ്ഞു, ആദരിക്കുമ്പോ പിന്നെ നജസാകുക എന്നുള്ളത് ആദരണത്തിനെതിരല്ലേ. ഖലിയത്തു തക്രീമി, അവിടെ ഈ തക്രീം കർറംന എന്ന് പറഞ്ഞ തക്രീമിന്റെ താല്പര്യം എന്താണ്, ഖലിയത്തു തക്രീം, തക്രീമിന്റെ താല്പര്യം അല്ല, യുഹ്കമ ബി നജാസത്തിഹിം, മനുഷ്യൻ നജസാണ് എന്ന് വിധിക്കാതിരിക്കലാണ് അതിന്റെ താല്പര്യം. ബിൽ മൗത്തി, മരണം കൊണ്ട്. വഗൈറു സ്വൈദിൻ ലം തുദ്രക്ക് ദക്കാത്തുഹു, അതുപോലെ വേട്ടയാടി കിട്ടുന്നതല്ലാത്തത്, വേട്ടയാടിയിട്ട് കിട്ടുന്നത് മൈത്തത്തായാലും കുഴപ്പമില്ല, ലം തുദ്രക്ക് ദക്കാത്തുഹു, അറുക്കാൻ കിട്ടാത്ത, അറുക്കാൻ കിട്ടിയിട്ടാണെങ്കിൽ അറുക്കണം, അറുക്കാൻ കിട്ടിയിട്ട് ചത്തുപോയാൽ അത് നജസാണ്. ജനീനിൻ മുതക്ക, ജനീനി മുതക്കാത്തിൻ, അതുപോലെ അറുക്കപ്പെട്ടതിലെ ഗർഭസ്ഥ ശിശു, മാത്തബി ദക്കാത്തി, അറുക്കപ്പെട്ട ഈ ജനീന് ചത്തുപോയത് ബിതക്കാത്തി, അതിന് അറുക്കൽ കൊണ്ടാണ്. അപ്പൊ ആ അതിന്റെ മാതാവിനെ, ആ മൃഗത്തിന് മാതാവിനെ അറുക്കൽ കൊണ്ട് അതിന്റെ ഗർഭസ്ഥ ശിശു അതിലൂടെ ചത്തുപോയതാണെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവും എന്താണ്, ഹലാലാണ്. യഹല്ലു അക്കലു ദൂതി മക്കൂലിം മാഹു, ഒരു തിന്നപ്പെടുന്ന സാധനത്തിലുള്ള ഒരു പുഴു,
അത് ആ തിന്നപ്പെടുന്നതിന്റെ കൂടെ അത് നജസല്ല, ഹലാലാണ് എന്ന് പറഞ്ഞാൽ അതിന് പുഴുവിനെ തെരഞ്ഞുപിടിച്ച് തിന്നാന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ ഉള്ളിൽ ആ പുഴു പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല, സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്തരം സമയത്ത് അത് കുഴപ്പമില്ല എന്നർത്ഥം. യഹല്ലു അനുവദനീയമാണ് അക്കുലു ദൂതി മക്കൂലിൻ, തിന്നപ്പെടുന്ന ജീവിയുടെ പുഴു മാകു അതിന്റെ കൂടെ അങ്ങനെ തിന്നൽ അനുമതിയും. വലാ യജിബു ഗസ്ലു നഹവിൽ ഫമി മിൻഹു, വലാ യജിബു നിർബന്ധമില്ല ഗസ്ലു നഹവിൽ ഫമി മിൻഹു, അതിൽ നിന്ന് വായ് വായ് കഴുകൽ, വായ് പോലത്തത് കഴുകൽ നിർബന്ധമില്ല. ജവാഹിർ, ജവാഹിറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അനിൽ അസ്ഹാബ്, ഷഫീമാമിന്റെ അദ്ഹാബ് അസ്ഹാബിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ലാ യജൂസു അനുവദനീയമല്ല അക്ലു സമക്കിൻ, മത്സ്യത്തെ ഭക്ഷിക്കുക, മുല്ലിഹ ഉപ്പിലിടപ്പെട്ട, നമ്മൾ ഉണക്ക മത്സ്യം ഉണ്ടല്ലോ, വലം യുൻസ മാഫി ജോഫിഹി, അതിന്റെ ഉള്ളിലുള്ളത് കളയാത്ത നീക്കപ്പെടാത്ത, വലം യുൻസ നീക്കപ്പെട്ടിട്ടില്ല മാഫി ജോഫി, അയ് മിനൽ മുസ്തഖ്തറാത്ത്, അതിന്റെ അഴുക്കുകൾ അതിന്റെ വേസ്റ്റുകൾ അതിൽ നിന്ന് കളയാത്ത അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ശേഷമുള്ള ചർച്ച ഒന്ന് മനസ്സിലാക്കണേ, വലാഹിറുഹു അതിന്റെ പ്രത്യക്ഷം, അതിന്റെ അതിൽ നിന്ന് ബാഹ്യമായി മനസ്സിലാകുന്നത് ലാ ഫർഖ ബൈന കബീരിഹി വസ്വഗൈരിഹി, വലുതും ചെറുതും ഒന്നും വ്യത്യാസമില്ല, ഒന്നും പറ്റൂല എന്നാണ് ആ ഉദ്ധരണിയിൽ നിന്ന് മനസ്സിലാക്കുക. ലാക്കിൻ ദക്ര ഷൈഖാനി, അതായത് ഇമാം റഫി ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇവരാണ് ഇവിടെ ഷൈഖാനി, അവർ പറഞ്ഞത് ജവാസ അക്ലി സ്വഗൈരി, ചെറിയ മത്സ്യം തിന്നാം, മഹമാഫി ജോഫി അതിന്റെ ഉള്ളിലുള്ളത് കൂടുകൂടെ, ലിരി ബുദ്ധിമുട്ടായതിനാൽ തൻഖിയത്തി മാഫിഹി, അതിന്റെ ഉള്ളിലുള്ളത് ശുദ്ധീകരിക്കൽ, തൻഖിയത്ത് ശുദ്ധീകരിക്കൽ. അപ്പൊ ഇമാം നഫി ഇമാം നബി ഇമാം റഫി റളിയല്ലാഹു അൻഹു ഒക്കെ ചെറിയ മത്സ്യത്തെ ഭക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പിന്നെ അത് ഇതിൽ പെടൂല എന്ന് മനസ്സിലായി. ഇനി മുസ്കിർ, അത് നമുക്ക് അടുത്തൊരു ഘട്ടമായിട്ട് ചർച്ച ചെയ്യാം. മസ്താക്കുന്ന വസ്തുക്കൾ നജസാണ്, അത് മറ്റൊരു ഭാഗത്ത് ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ നമ്മൾ നജസിനെ കുറിച്ച് പഠിച്ചു, അതിൽ മൈത്തത്തായത് എന്താണ്, എങ്ങനെയൊക്കെയാണ് നജസാകുന്നത് എന്നാണ് പഠിച്ചത്. അതിന്റെ രത്ന ചുരുക്കം വേണമെങ്കിൽ മറ്റു വാക്കിൽ ഒന്ന് പറയാം. നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് മനുഷ്യൻ, മത്സ്യം, വെട്ടുകളി അല്ലാത്തതൊക്കെ മൈത്തത്തായാൽ, അറക്കപ്പെടാത്തത് നജസാണ്, അതിൽ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളൊക്കെ നജസ് തന്നെയാണ്. എന്നാൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അനിവാര്യമായ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അങ്ങനെ ഒരു ഡെഡ് ബോഡി ശരീരത്തിൽ ഉണ്ടായാൽ മൈത്തത്തിന് നജസാണെങ്കിൽ പോലും അതിന് വിട്ടുവീഴ്ചയുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. പിന്നെ മത്സ്യം വെട്ടുകളിയൊക്കെ അതിനെ ഉപയോഗിക്കാം. പിന്നെ വേട്ടയാടിയ ജീവി, വേട്ടയാടിയിട്ട് അതിലൂടെ ഒരു നമ്മളൊരു വേട്ട മൃഗത്തെ പഠിപ്പിച്ചു, അത് പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് അത് ചത്തുപോയിട്ടുണ്ട്, എന്നാൽ അതിന് അറക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല, എന്നാലത് ഹലാലാണ്, ഭക്ഷിക്കാം. അതുപോലെ ഒരു അറക്കപ്പെടുന്ന ജീവി അറുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുട്ടി അതിലൂടെ ചത്തു, എന്നാൽ ആ കുട്ടിയെ ഭക്ഷിക്കാം. പിന്നെ ഭക്ഷിക്കപ്പെടുന്നതിന്റെ പുഴു അതിന്റെ കൂടെ ഭക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ കഴിച്ചതിന്റെ പേരിൽ വായി കഴുകേണ്ടതില്ല. പിന്നെ ഈ ജവാഹിറിൽ നടന്ന ഒരു ചർച്ച, അസ്ഹാബിനെ ഉദ്ധരിച്ചുകൊണ്ട് ചർച്ച നടന്നത് ഉള്ളിലുള്ളത് കളയാത്ത മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് ചർച്ച ഉണ്ട്. അതേസമയത്ത് റാഫി ഇമാമൻ ഒക്കെ പറഞ്ഞത് ചെറിയ മത്സ്യം അതിനെ ഭക്ഷിക്കാം, അതിന്റെ ഉള്ളിലുള്ളതിന്റെ കൂടെ തന്നെ ഭക്ഷിക്കാം, അത് ശുദ്ധിയാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആണെങ്കിൽ അത് കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ പഠിച്ചിരിക്കുന്നത്. നജസിനെ കുറിച്ച് പറയുമ്പോൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നജസ് അത് ചെയ്യാതിരിക്കുക എന്നതിൽ കവിഞ്ഞ് അവിടെ ഒരു ഓവർ ഫോക്കസ്, കൂടുതലായ ഒരു പ്രത്യേകം അമിതമായ ഒരു ഒരു താല്പര്യം കൊടുക്കുകയോ അമിതമായ ഒരു സൂക്ഷ്മത കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല. സൂക്ഷ്മത എന്ന് പറയുന്ന ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും, വൃത്തിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പറഞ്ഞിടത്ത് നിൽക്കുക, അതിൽ കഴിഞ്ഞ് ജീവിതം ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ശുദ്ധീകരണമൊന്നും ആവശ്യമില്ല. ഇത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഇൻഷാ